പവേഡ് ബൈ ജോസ്ക ജ്വല്ലേഴ്സ് എം സി ആർ പി ആർ കോട്ടൺ ക്ലബ് സൈനാക്യ ഫൈവ് ഇന്നത്തെ വളരെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വളരെ സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ്. അതിലുപരി എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാം, അത് നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്തു നിന്ന് പോയ ഒരു കുട്ടി ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ വന്ന് 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 ഇന്ന് ആ ചൈൽഡ് ആർട്ടിസ്റ്റ് നല്ല സുന്ദരി കുട്ടിയായിട്ട് തമിഴ്, തെലുങ്ക്, കന്നഡ എല്ലാ ഭാഷകളിലും അഭിനയിക്കുന്ന സിനിമകളൊക്കെ തന്നെയും സൂപ്പർ ഹിറ്റ്. അപ്പോഴൊക്കെ നമ്മൾ പറയും ഇത് നമ്മുടെ കൊച്ചാട്ടോ, നമ്മൾ കൊച്ചിലേ തൊട്ട് കണ്ട് കണ്ട് ആ ശരിക്കും പറഞ്ഞാൽ ആ കൊച്ചിലെയുള്ള മുഖം ഇപ്പോഴും മാറിയിട്ടില്ല. നമുക്ക് ഭയങ്കര ഓമനിക്കാൻ ഇത്രയും കുട്ടിത്തമുള്ള ഒരു നടീനെ എനിക്ക് ഒരുപക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഒന്നുമൂന്നിൽ ആദ്യമായിട്ടാണ്. ഒരുപക്ഷെ പല മലയാളത്തിൽ തന്നെ നമ്മൾ ഒരു ചാനലിലും ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂസ് ഒന്നും കണ്ടിട്ടില്ല. അത്രയും ബിസിയാണ്, അത്രയും തിരക്ക് പിടിച്ച് ഓരോരോ സിനിമാ ലൊക്കേഷനിൽ നിന്ന് പാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സമയം കണ്ടെത്തി ഇവിടെ വരാൻ കാണിച്ചതിന് വലിയൊരു നന്ദി. പറഞ്ഞോടൊപ്പം നമുക്ക് സ്വാഗതം ചെയ്യാം, ലെറ്റ്സ് വെൽക്കം നമ്മുടെ ചുന്ദരി കുട്ടി മാഞ്ചിമ മോഹൻ. മാഞ്ചിമയെ കാണുന്നത് എന്റെ മനസ്സിൽ ഇപ്പോഴും ഓർക്കുന്നത് ഞാൻ മുടങ്ങാതെ കാണുന്ന ഒരു പരിപാടിയായിരുന്നു. വൈകുന്നേരം ഒരു 4-4.5 സമയത്ത് അങ്ങ് നമ്മള് വേറെ എന്താ പറയാ സ്കൂളിൽ നിന്നൊക്കെ വൈകുന്നേരം ഒരു സമയത്ത് കുഞ്ഞു കൊച്ചി ഹലോ എന്നാ വിശേഷം എന്നൊക്കെ പറഞ്ഞ് എന്ത് രസമാണ്. അത് ആ അവതരിപ്പിക്കുന്ന ഇത് ഓർമ്മയുണ്ടോ, അല്ലെങ്കിൽ അത് വല്ല കാണാറുണ്ടോ, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ അത് ചെയ്തില്ല. ആ സമയത്ത് എനിക്ക് ഒരു 3 വർഷം ഞാൻ ആ പ്രോഗ്രാം ചെയ്തായിരുന്നു. എത്ര എത്ര വയസ്സുള്ളപ്പോഴാണ് ചെയ്തത്? ഞാൻ 5-ാം ക്ലാസ് തൊട്ട് 8-ാം ക്ലാസ് വരെ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം ഭംഗി മാത്രമല്ല, സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കാനും എല്ലാവരോടും വെക്കാനും അങ്ങനെ അതെനിക്ക് അറിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ 6 മാസം എന്നാ പറഞ്ഞത്. പിന്നെ ആ പ്രോഗ്രാം എനിക്ക് ആ സമയത്ത് പെട്ടെന്ന് കുറെ കുഞ്ഞുകുട്ടികളൊക്കെ കാണാൻ തുടങ്ങിയ സമയം, സോ അവരത് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു 3 വർഷം ആക്കി കോൺട്രാക്ട്. മഞ്ജിമ വേറൊരു കാര്യം എല്ലാവർക്കും അറിയാം, എന്നാലും പറയുകയാണ്, മഞ്ജിമയുടെ അച്ഛൻ പ്രശസ്തനായ ക്യാമറാമാൻ ഡയറക്ടർ വിപിൻ മോഹൻ ചേട്ടനാണ്. വിപിൻ ചേട്ടന്റെ ഒരേ ഒരു മകളാണ്, ചേട്ടനുണ്ട്, ചേട്ടനുണ്ട്, ചേട്ടൻ വേറെ ഉണ്ട്, അതുപോലെ ചേട്ടനുണ്ട്, അനിയത്തി വേറെ. അന്ന് ഉദ്ദേശിച്ചു ഞങ്ങൾ തമ്മിൽ 12 വയസ്സിന്റെ വ്യത്യാസം. 12 വയസ്സ് വ്യത്യാസം. ഏത് ലൊക്കേഷനിൽ നിന്നാണ് ഈ പാഞ്ഞു വന്നിരിക്കുന്നത് ഇവിടെ? കാരണം ഇന്ന് ഇവിടെ കഴിഞ്ഞിട്ട് ഉടനെ അടുത്ത ഫ്ലൈറ്റിന് കയറി ചെന്നൈക്ക് പോവുകയാണ്. ചെന്നൈ തിരിച്ചു പോവാണ്. ഞാൻ ആക്ച്വലി ലൊക്കേഷനിലല്ല, എനിക്കൊരു 1 ആഴ്ചത്തെ ബ്രേക്ക് ഉണ്ടായിരുന്നു. ഞാൻ ജീവയുടെ കൂടെ ഒരു പടം ചെയ്തോണ്ടിരിക്കുവായിരുന്നു, അതിന്റെ ബ്രേക്കിന് ഞാൻ ഇവിടെ വന്നു. ഇപ്പം എത്ര പടം തമിഴിൽ ചെയ്തു? അതായത് നമ്മുടെയൊക്കെ മനസ്സിൽ എത്ര പടം ചെയ്താലും ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയ ഒരു പടം എന്ന് പറയുന്നത് അച്ഛമെൻപത് മടമയടം. ഉഗ്രം പടമായിരുന്നു. താങ്ക് യു. കാരണം മഞ്ജിമയ്ക്കാണെങ്കിലും പേഴ്സണലി ഏറ്റവും ഫേവറേറ്റ് ആ പടം തന്നെയാണ്. കാരണം ദാറ്റ് വാസ് മൈ ഫസ്റ്റ് മൂവി അല്ലേ, അതുകൊണ്ട് എപ്പോഴും ഒരു ആ സോങ് ആയാലും ശരി, തമിഴിലെ ഫസ്റ്റ് മൂവി അല്ലേ. ആ തമിഴിലെ ഫസ്റ്റ് മൂവി. പിന്നെ ഇപ്പൊ എവിടെ പോയാലും ആ സോങ് തന്നെയാണ്, അതുകൊണ്ട് എനിക്ക് ആൾക്കാർ തന്നെ ആ സോങ്ങിൽ വെച്ചാണ് ഓർമ്മിക്കുന്നത്. പ്രത്യേകിച്ച് എ ആർ റഹ്മാന്റെ സംഗീത സംവിധാനം, ഗൗതം മേനോൻ, അങ്ങനെ ഒരു ഓഫർ ശരിക്കും വന്നപ്പോഴത്തേക്കും ശരിക്കും ഞെട്ടിപ്പോയോ? ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ഭയങ്കര ഒരു ടീം. ഞാൻ വിചാരിച്ചു ആരും എന്നെ പ്രാങ്ക് കോൾ ചെയ്യുന്നതെന്നാ ശരിക്കും വിചാരിച്ചു. ഗൗതം സാർ വിളിക്കുമ്പോ പോലും എനിക്ക് ഡയറക്റ്റ് വിളിച്ചു, ഡയറക്റ്റ് വിളിക്കുക ചെയ്തത്. ആദ്യം എനിക്കൊരു മെസ്സേജ് അയച്ചു, അപ്പൊ ഞാൻ ആലോചിച്ചു ഇതാരോ പറ്റിക്കാൻ വേണ്ടി. കാരണം വടക്കൻ സെൽഫി ഇറങ്ങി ഒരു 2 ആഴ്ചക്കുള്ളിൽ എനിക്ക് ആ മെസ്സേജ് വന്ന്, ഇതാരോ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന വെച്ചു. അത് കഴിഞ്ഞ് സാറ് കുറെ വേറെ കുറെ ആൾക്കാർ വഴി റീച്ച് ഔട്ട് ചെയ്യാൻ നോക്കി. അത് ഞാൻ സംസാരിച്ചു, അങ്ങനെ ഓഡിഷൻ ഒന്നും ഇല്ലായിരുന്നു, ടെസ്റ്റ് ലുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ആദ്യത്തെ ദിവസമൊക്കെ സെറ്റിൽ പോകുമ്പോൾ ഞാൻ ആക്ച്വലി ബൈലിംഗ്വലാണ് പടം, എൻ്റെ അടുത്ത് തമിഴ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ പോകുമ്പോഴാണ് ഞാൻ തെലുഗു ഉള്ള കാര്യം അറിഞ്ഞത്. പക്ഷെ ഞാൻ സാറിനോട് പറഞ്ഞില്ല തെലുഗു എനിക്ക് താല്പര്യമില്ല, തമിഴ് മാത്രം ചെയ്യാം. സാർ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ രണ്ടും ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പറഞ്ഞു. അതെ, ഞാൻ സാറിനോട് പറഞ്ഞു, ബിക്കോസ് എനിക്ക് ലാംഗ്വേജിന്റെ പ്രോബ്ലം, ലാംഗ്വേജ് എനിക്ക് ലാംഗ്വേജ് ആരായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. സോ അത് ഞാൻ സാറിനോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. പക്ഷെ ഹി ഗേവ് മി ഒരു ട്രെയിനിങ് സെഷൻ ഉണ്ടായിരുന്നു. ചെന്നൈ പോയി പഠിക്കാനുള്ള കാരണം, തിരുവനന്തപുരത്ത് നിന്ന് നേരെ ബി എസ് സി ചെന്നൈയിലോട്ട് പോകാനുള്ള കാരണം? അത് 2 കാരണങ്ങളാണ്. എൻ്റെ ഒരു 18 വർഷം ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. എനിക്ക് ആ ഒരു എക്സ്പോഷർ വേണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, കുറച്ചും കൂടി ഇൻഡിപെൻഡന്റ് ആകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സിനിമ എന്തെങ്കിലും അങ്ങനെ ഒന്നും അല്ല, മനസ്സിലായില്ല, സിനിമ മോഹം ഇല്ലായിരുന്നു. ശരിക്കും ചെന്നൈ പോകുമ്പോൾ അങ്ങനെ ഇല്ലായിരുന്നു. പഠിക്കാൻ ചെന്നൈ തന്നെ പോകണം അല്ലേ? എനിക്ക് ചെന്നൈയിൽ ഒരു കോളേജ് പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. അത് ഏത് കോളേജായാലും കുഴപ്പമില്ല, സ്റ്റെല്ലാം കിട്ടിയാൽ കൊള്ളാം എന്നുണ്ടായിരുന്നു. പക്ഷെ എന്റെ ഭാഗ്യത്തിന് കിട്ടി, അവിടെ കിട്ടി. ഒരാട് കഷ്ടപ്പെട്ടാണെങ്കിലും എന്റെ അച്ഛൻ കുറെ കഷ്ടപ്പെട്ടാലും ചെന്നൈ പട്ടണത്തോട് എന്തോ ഒരു അറ്റാച്ച്മെന്റ് ഇങ്ങനെ കിടക്കാനുള്ള കാരണം എന്താ? അപ്പൊ എപ്പോഴും ദൈവത്തിന് നിശ്ചയം വാഴ്ന്നു വേണ്ട ഇടം എന്നൊക്കെ വല്ല ഉണ്ടായിരിക്കാം. ചിലപ്പം അത് അതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു, എനിക്ക് നിഫ്റ്റില് ഫാഷൻ ഡിസൈനിങ് പഠിക്കണം എന്നായിരുന്നു. അത് ചെന്നൈയിൽ ചിലപ്പോഴെ നാളെ കറക്റ്റ് അക്ഷരസ്ഫുടതയായിട്ട് എന്തൊക്കെ തമിഴ് തെലുങ്കിലോട്ട് പോയാലും നല്ല പച്ച മലയാളത്തിന് ഒരു ഇതുമില്ല. അത് വീട്ടിലെ നിർബന്ധമാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മലയാളം സംസാരിക്കണം, മലയാളം പത്രങ്ങൾ വായിക്കണം. പക്ഷെ ഞാനൊരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇംഗ്ലീഷൊക്കെ നല്ല മണി മണി പോലെ
അതൊക്കെ വേണ്ടേ, കാരണം എത്രയാണെങ്കിലും നമ്മള് കേരളത്തിൽ നിന്ന് പോകുന്നവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം, എന്നാലും അവിടുത്തെ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഫുൾ ഇംഗ്ലീഷിലൊക്കെ ഇങ്ങനെ പറയണെങ്കിൽ അതൊരു പ്രത്യേക കഴിവ് തന്നെയല്ലേ. ഇല്ല, അത് എനിക്ക് പഠിച്ച, ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പോഷർ അതാണ് എനിക്ക് വേണ്ടിയിരുന്നത്. കാരണം ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ്, സംസാരിക്കാൻ എനിക്കൊന്ന്, ഇന്നിപ്പോ എനിക്ക് സെറ്റിലേക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ അത് കോളേജിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചതിന്റെ ഒരു ഗുണം കൊണ്ട് മാത്രം. എന്താണ് ഈ തമിഴ്നാട്ടുകാരുടെ അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹത്തെ പറ്റി പറയുന്നതിന് മുൻപായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ സിനിമ അച്ഛമെൻപത് മടമയടാ, ഉഗ്ര പടം എന്ന് പറഞ്ഞില്ലേ, എല്ലാം കാണാത്തവര് എങ്ങനെയെങ്കിലും സി ഡി എടുത്തിട്ടൊക്കെ ആണെങ്കിലും കാണണം. കാരണം അതൊരു ഡിഫറെന്റ് സ്റ്റോറിയാണ്. അതിനകത്ത് സാധാരണ ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ഹീറോയിൻ വന്ന് ചുമ്മാ മിന്നി മറിഞ്ഞ അല്ലെങ്കിൽ കുറച്ച് പാട്ട് സീനിൽ വന്ന് പോവുക, അങ്ങനത്തെ ഒരു സംഭവം അല്ല ചെയ്യാൻ കിട്ടിയത്. അതെ, അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന, ലാസ്റ്റൊക്കെ വരുന്ന വയലൻസിൽ മടി ഇടിയിലും ഒക്കെ എല്ലാത്തിനും ചിമ്പുവിന്റെ ഒപ്പം തന്നെ നിന്ന് ചിമ്പുവിനെ പറ്റി ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. കുറെ കാര്യങ്ങൾ എനിക്ക് ചോദിച്ചറിയണം. പുള്ളി എങ്ങനെയാണ് നമ്മളെ സിനിമയിലെ കാണുന്ന പോലെയാണോ, പാവാണോ, ഭയങ്കര പാവാണോ, ഭയങ്കര എന്തെങ്ങനെ ക്യാരക്ടർ എങ്ങനെയാ? ഭയങ്കര ഓണസ്റ്റ് ആണ്. വിളിച്ച ഒന്ന് ഒന്ന് മൂന്നിലൊക്കെ വരുവോ? അതെനിക്കറിയില്ല, വിളിച്ചു നോക്കണം. പക്ഷേ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? തീർച്ചയായിട്ടും. ഇൻഫാക്ട് പുള്ളിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഒരു രണ്ടാഴ്ച മുന്നേ. ഹാപ്പി ബർത്ത്ഡേ ചിമ്പു പറഞ്ഞത് പറഞ്ഞേരെ കേട്ടോ. തീർച്ചയായിട്ടും പറയാം. അപ്പൊ ഞാൻ, ദാറ്റ് വാസ് വൺ ആക്ടർ, ഞാൻ എപ്പോഴും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കും. പിന്നെ എന്റെ അടുത്ത് വളരെ നല്ലതായിരുന്നു എനിക്കും. കാരണം തമിഴിലെ ഫസ്റ്റ് പടം, ഫസ്റ്റ് പടം, സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് എന്തായാലും വരും. തീർച്ചയായിട്ടും എന്റെ അടുത്ത് ഞാൻ ആ പടം സിമ്പു ആണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്റെ അച്ഛനമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു സിമ്പു ആണ് എന്ന് പറഞ്ഞു. അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അവർ മറന്നു, സിമ്പു എന്നുള്ളതായി അവരുടെ ഫോക്കസ്. പക്ഷെ എനിക്കൊന്നും, ഞാൻ ഇതുവരെ വർക്ക് ചെയ്തതിൽ വൺ ഓഫ് ദി സ്വീറ്റസ്റ്റ്. സിമ്പു, സിമ്പു അല്ല, സിമ്പു എന്ന് ചില സിമ്പു സിലമരസ് എന്നാണ് സിമ്പു, ചിമ്പു എന്നൊക്കെ വിളിക്കും. പേടിയുണ്ടായിരുന്നു ഫസ്റ്റ് ഒരു ഇൻഡസ്ട്രിയിലോട്ട് ഇങ്ങനെ ചെന്നപ്പോഴത്തേക്കും? അത് പറഞ്ഞു പേടിപ്പിച്ചിട്ടുള്ള പേടിയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് രണ്ടു ദിവസം പുള്ളിയുടെ കൂടെ ഷൂട്ട് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി പുള്ളി വരും, പുള്ളിയുടെ വർക്ക് ചെയ്യും, തിരിച്ചു പോകും. പിന്നെ എനിക്കൊന്ന് ഓവർ ദി ഇയർ, ഞങ്ങൾ രണ്ടു വർഷത്തോളം ഈ പടം ഷൂട്ട് ചെയ്തു, രണ്ടു വർഷത്തോളം ചെയ്തു. ആ സമയത്ത് ഐ തിങ്ക് വി ഹാഡ് എ ഗുഡ് ഫ്രണ്ട്ഷിപ്പ്. പാരമ്പര്യമായിട്ട് ഒരു ഡാൻസർ, ആ അമ്മ, അമ്മയൊക്കെ നമ്മൾ കാണാനിരിക്കുന്നു. കലാമണ്ഡലത്തിൽ നിന്ന് കിട്ടിയ ശിക്ഷണത്തിന്റെ എന്തായാലും അവർ കൈവെക്കുന്ന ആ മുദ്രയൊക്കെ വെക്കുന്ന കാണുമ്പോ തന്നെ. മഞ്ജിമ എത്ര നാളെ പഠിച്ചിട്ടുണ്ട് ശരിക്കും? ഞാൻ എനിക്കൊന്ന് 3 വയസ്സ് തൊട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്. അതൊരു നിർബന്ധമായിരുന്നു ഫാമിലിയിൽ. എനിക്കൊന്ന് അമ്മ പഠിച്ചോണ്ട്, അച്ഛനും എനിക്കൊന്ന് 4ാം ക്ലാസ് വരെ കളിക്കുമായിരുന്നു. എനിക്കൊന്ന് കലാതിലോകൊക്കെ ആയിരുന്നു പുള്ളി. അതിൽ നിന്ന് കിട്ടിയതാന്ന് തോന്നുന്നു എനിക്ക്, അവരിൽ നിന്ന് കിട്ടിയതാണ് പുള്ളി. എന്തോ കലാതിലോകേട്ടുണ്ട്, ഇപ്പൊ പറഞ്ഞ ചെലപ്പോ അച്ഛൻ സമ്മതിക്കത്തില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ എന്തിന് ഏറ്റവും കൊച്ചിലെ അഭിനയത്തിന്, അതായത് കളിയുഞ്ഞാല്, മധുര നൊമ്പരക്കാറ്റ്, പ്രിയം, പിന്നെന്താ പറയാ, സാഫല്യം, സാഫല്യം, മയിൽപീലിക്കാവ്, കൊച്ചി 3 വയസ്സുള്ളപ്പോ തൊട്ട് തുടങ്ങിയതാ. അങ്ങനെ മധുര നൊമ്പരക്കാറ്റിന് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റിനുള്ള സ്റ്റേറ്റ് അവാർഡ് മഞ്ജിമേ തേടിയത്. ഇത്ര എത്രാമത്തെ വയസ്സിൽ വന്നത്? എനിക്കൊന്ന്, ഞാൻ 4ാം ക്ലാസ്സിലായിരുന്നു ആ സമയത്ത്. ശരി ശരി ശരി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചില്ലേ മധുര നൊമ്പരക്കാറ്റ്, അതൊരു എന്തൊക്കെ പടങ്ങൾ, എത്ര വയസ്സായാലും ഇരുന്ന് മഞ്ജിമയുടെ കുഞ്ഞു മഞ്ജിമയെ കാണുമ്പോ, അല്ലെങ്കിൽ ആദ്യമായിട്ട് സംസ്ഥാന അവാർഡ് കിട്ടിയ ചിത്രം, അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, മഞ്ജിമയും മഞ്ജിമയുടെ കൂടുതൽ അഭിനയിക്കുന്ന കൊച്ചുപോയനെ കാണാറുണ്ടോ? അശ്വിൻ, അശ്വിൻ, അശ്വിന്റെ കല്യാണത്തിന് അച്ഛനമ്മയും പോയത് എനിക്ക് പോകാൻ പറ്റിയില്ല. കൊണ്ടുവരാൻ ട്രൈ ചെയ്തതാണ്, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല. കാരണം ആ സമയത്ത് മഞ്ജിമയും ഈ പയ്യനും ഒരുപാട് എല്ലാ പടങ്ങളിലും, ആ സമയത്ത് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഉള്ളവര് എല്ലാ പടത്തിലും. സത്യത്തിൽ യാത്ര ഇഷ്ടമാണോ? അത് എവിടെ കുട്ടെങ്കിലും ഒളിച്ചോടാൻ താല്പര്യമുണ്ടോ? ഇല്ല, ഒളിച്ചോടാൻ താല്പര്യമില്ല, ആരും വരും കൂടെ. ഭയങ്കരമായിട്ട് ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരാള്, പക്ഷെ അച്ഛനമ്മയും തീരെ സമ്മതിക്കുന്നെങ്കിൽ വെയിറ്റ് ചെയ്യുമ്പോ അത് ഒളിച്ചോടുവോ? ഇല്ല, അച്ഛനമ്മയും തീർച്ചയായിട്ടും സമ്മതിക്കുന്നു, പ്രതീക്ഷ ദൈവമേ. ഇല്ല, അങ്ങനെ ഒരാള് ഞാൻ അച്ഛനോട് എപ്പോഴും പറയാം, എന്താ എന്നെ ആരും നോക്കാത്ത. പിന്നെ ഇല്ല, സത്യമായിട്ടും എനിക്ക് ഇന്നേ ഒരു പ്രപ്പോസൽ, പക്ഷേ ഈ മാതിരി ഇല്ല, സത്യമായിട്ടും എനിക്ക് എന്നെ ആരും ഇതുവരെ പ്രപ്പോസ് ചെയ്തിട്ടില്ല. സത്യമായിട്ടും അത് പേടിച്ചിട്ടായിരിക്കും. കാരണം എന്തുകൊണ്ടാന്ന് കാണില്ല, ചിലർ പറയും ഞാനൊരു ആൺകുട്ടീനെ പോലെ ബിഹേവ് ചെയ്യില്ല. അതായിരിക്കില്ല, ഓൾറെഡി ഒത്തിരി പേരുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇനി ഞങ്ങളും കൂടെ എന്തിന് എന്ന് വിചാരിച്ചിട്ടുണ്ട്. ചേട്ടനുള്ളിടത്തോളം കാലം അങ്ങനെ ഒത്തിരി പേരൊന്നും. അപ്പൊ ഈ പരിപാടിയിലൂടെ നമ്മൾ അറിയിക്കുകയാണ്, ഒറ്റയ്ക്ക് സിംഗിൾ ആയിട്ട് നിൽക്കുകയാണ്. സിംഗിൾ, യാതൊരു പ്രപ്പോസൽസും അച്ഛനും അമ്മയുടെ അനുവാദത്തോടും അല്ലാതെ സ്വീകരിക്കില്ല അല്ലെ? എനിക്ക് വന്നാൽ തന്നെ അച്ഛനോടും അമ്മയോടും പറയാൻ, ഒന്നാ അമ്മയടുത്ത് പിന്നെ ഒരു ചെറിയൊരു ഹിന്റ് കൊടുക്കും, അച്ഛനോട് അവസാനം എല്ലാം കഴിഞ്ഞിട്ട്. അച്ഛനോട് കല്യാണം കഴിഞ്ഞിട്ട് അറിയിക്കുന്നു. ഇല്ല, ശരിക്കും അച്ഛൻ ചേട്ടൻ കല്യാണം കഴിക്കുന്ന സമയത്ത് അച്ഛൻ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അച്ഛൻ ആയ തന്നെ ഇതാണ് ആദ്യത്തെ അവസാനത്തെ ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്ന കല്യാണം, ഞാൻ എടുക്കപ്പൊ ഞാനോ, അതെനിക്ക് വലിയ ഹോപ്പ് ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു. അയ്യോ, എനിക്ക് തോന്നുന്നു അത് ഇതുവരെ ആരും അങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ടില്ല. സത്യമായിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ഭയങ്കര സത്യമായിട്ടും. എനിക്ക് ഈ ബോയിഷ് ക്യാരക്ടർ എന്ന് പറയാൻ കാരണം, എനിക്ക് സംസാരിച്ചപ്പോ എനിക്ക് തോന്നി തല്ലു എന്നൊക്കെ തോന്നി. അതാണ് എല്ലാരും കാരണം, ഭയങ്കര
ഞാനേ ആദ്യം സംസാരിച്ചപ്പോഴേ താമസിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും ഭയങ്കര ബോൾഡ് ആണ്, അത് കൊച്ചിലോട്ടാണ്. പക്ഷെ ഞങ്ങൾ കണ്ടേക്കുന്ന കുട്ടി എന്ന് പറയുന്നത് മറ്റേ ഹലോ ആരാണ് വിളിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ കുഞ്ഞു കുട്ടിയിൽ നിന്ന് ഒരുപാട് മാറ്റം. അത് എനിക്കൊന്ന് ഒറ്റയ്ക്ക് പോയി പുറത്ത് പോയി പഠിച്ചേണ്ടി ആയിരിക്കും, എക്സ്പീരിയൻസ് ആയിരിക്കും. എത്ര വർഷം ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാനൊക്കെ തുടങ്ങിയിട്ട്? എനിക്ക് ഞാൻ 2016 വടക്കൻ സെൽഫി വന്നത്. മൊത്തം ഈ സിനിമ ഫീൽഡ് കണ്ടു തുടങ്ങിയിട്ട് ഏകദേശം 10-15 വർഷമായിട്ടുണ്ട് മിനിമം ആയിട്ടുണ്ട്. ഞാൻ പിന്നെ പഠിച്ചത് ഗേൾസ് ഓൺലി സ്കൂളാണ്. സിൽവർ ജൂബിലി ആഘോഷിക്കാറായോ? മറ്റേ 25th 3 വയസ്സില് അഭിനയം തുടങ്ങിയ 23-25 വയസ്സിൽ വേണമെങ്കിൽ 25 വർഷം ആഘോഷിക്കാറായി. ശരിക്കും ആർക്ക് കിട്ടും അല്ലേ? ഞാൻ നിവിൻ ജോണോടൊക്കെ എപ്പോഴും പറയാം, ഞാൻ നിങ്ങളെങ്ങാണ്ട് സീനിയറാണ്, എനിക്ക് ആ ബഹുമാനം തരണം എന്ന് പറയും. കാരണം ഞാൻ ആ സമയം തൊട്ട് അഭിനയിക്കണം. പക്ഷെ ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം, എങ്ങനെ ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ എങ്ങനെ ഇത്ര ബോൾഡ് ആയിട്ട്? അല്ലെങ്കിൽ ചെന്നൈയിലൊക്കെ ആണെങ്കിലും ഇപ്പൊ താമസം ചെന്നൈയിലല്ലേ? അതെ അതെ. മാനേജർ ബാക്കി ആൾക്കാരെല്ലാം കൂടി ഒറ്റയ്ക്കാണ് ഞാൻ താമസിക്കുന്നത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന പേടിക്കേണ്ട കാര്യമല്ലേ? എന്നാ നമ്മൾ എന്ത് ചെയ്യാൻ, ആരെന്ത് ചെയ്യാൻ? ഇല്ല ശരിക്കും പറഞ്ഞാൽ അത് കുറെയൊക്കെ എനിക്കൊന്ന് വീട്ടിൽ നിന്ന് കിട്ടിയ ട്രെയിനിങ് കൂടെയാണ്. അതായത് അച്ഛൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, വളരുമ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് അറിയാം, നമ്മൾ പോവാ ജോലി ചെയ്യാം, പാക്കപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് പാക്കപ്പ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പാക്കപ്പ് ആണ്. പിന്നെ ചെറുപ്പം പാക്ക് ചെയ്ത് പോകാനോ? അതാണോ? ഇല്ല, റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ റൂം തുറക്കേണ്ട ആവശ്യമാണ് ഉദ്ദേശിച്ചത്. ഷൂട്ടിംഗ് പാക്കപ്പ് അത് കഴിഞ്ഞാൽ, ഇല്ല ശരിക്കും ഷൂട്ട് കഴിഞ്ഞാൽ ശരിക്കും പാക്ക് ചെയ്ത് പോകും. അതിനുശേഷം പിന്നെ അത്രയും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രം ഐ കീപ് ഇൻ ടച്ച്. ലേഡി സുന്ദരിയായി മാനേജറാണ് വെച്ചേക്കുന്നത്? സാധാരണ മാനേജർ എന്നൊക്കെ പറയുമ്പോൾ ലേഡി ഒന്നല്ല, 22 വയസ്സ്. 22 വയസ്സുള്ള ഒരു കൊച്ചു കുട്ടി, നല്ല സുന്ദരി കുട്ടി. ഞാൻ കുറച്ച് ആരാന്നൊക്കെ ഞാൻ വന്നപ്പോഴേ ചോദിച്ചു. അതെ, ഷീ ഈസ് ഓൾസോ മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ എനിക്ക് ശരിക്കും ഞാൻ പറയും, ജോലിയിൽ നമുക്ക് ഞാൻ അറ്റ്ലീസ്റ്റ് ബിലീവ് ചെയ്യുന്ന നമ്മുടെ മാനേജറായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് വേണം. കാരണം എനിക്കിപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഷീ വിൽ സെൻസ് ഇറ്റ്. അതെ, ഇപ്പൊ നമ്മുടെ പ്രൊഡ്യൂസർ തന്നെ പറയാ, ശ്രുതി തന്നെ പറയായിരുന്നു, മഞ്ജിമ ഇവിടെ എത്തുന്നതിന് മുൻപായിട്ട് എല്ലാ കാര്യം എ ടു ഇസഡ് ഒരു 10 പ്രാവശ്യം വിളിച്ചു, എപ്പോഴും വിളിച്ചോണ്ടിരിക്കും. ഓൾ സെറ്റ് ആണോ അവിടെ? എപ്പൊ വരും ഞങ്ങളുടെ മഞ്ജിമ? ഇപ്പൊ എല്ലാം റെഡി ആണല്ലോ എന്ന് പറഞ്ഞു പുള്ളിക്കാരി എല്ലാരും തടഞ്ഞു ഭയങ്കര. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഒരാളും മതി, ഒരു 10 ബ്ലാക്ക് ഹെയർസ് തുല്യ. എന്റെ സെറ്റിലും എന്റെ കൂടെ 2-3 ദിവസം ഷൂട്ടിൽ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യും. എനിക്ക് വയ്യാണ്ടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചതും പുള്ളിയാണ്. മരുന്ന് വരിക, എങ്ങനെ ഞാൻ അനുഭവപ്പെട്ടു. കാരണം ഒരു പെൺകുട്ടിയാണ്, 10-22 വയസ്സ് പോലും ആയിട്ടില്ല. പക്ഷെ ഇത്രയും പക്വതയോടുകൂടി എല്ലാം ഹാൻഡിൽ ചെയ്യാൻ, മഞ്ജിമയ്ക്ക് ഒരു വിശ്വാസത്തോടുകൂടി, പ്രത്യേകിച്ച് ഒരു ആണ് സപ്പോർട്ട് ഇല്ലാണ്ടാണ് നമ്മൾ പല സ്ഥലത്ത് പോകേണ്ടത്. പക്ഷെ അതിന് തുല്യമായിട്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു എനിക്ക്. ഭയങ്കര ഐ എം വെരി പ്രൗഡ് ഓഫ് ഹർ, ബിക്കോസ് ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. എന്റെ പേഴ്സണൽ ലൈഫിലായാലും ശരി, എനിക്കൊന്ന് ഞാൻ ആരോടും പറയാത്ത കാര്യങ്ങളൊക്കെ പുള്ളിയെടുത്ത് പറയും. അത് പുള്ളിക്കാരത്തോട് ചോദിച്ചാൽ മതി എല്ലാ കാര്യങ്ങളും. സ്പെഷ്യൽ ഇന്റർവ്യൂ പുള്ളിയുടെ എല്ലാ എന്റെ എല്ലാ കാര്യങ്ങളും ആരോടും പറയാത്ത, ഞാൻ കരഞ്ഞാലും പുള്ളിക്കാരി ഒരിക്കലും പിണക്കരുത് കേട്ടോ. ഇല്ല, എന്തുകൊണ്ട് ഞാൻ ഇത്ര സ്നേഹം, ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും പുറത്ത് കൊണ്ടുപോകും, അതെല്ലാം വളരെ കറക്റ്റ് ആയിട്ട് തന്നെ. പക്ഷെ അതിന്റെ ആവശ്യമില്ല, ഐ തിങ്ക് ഒരു ട്രസ്റ്റ് ഇപ്പൊ ആ സമയം കൊണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചോദിച്ചാൽ, കൊച്ചു ഗെയിമിലോട്ട് പോവാം. അത് നമ്മൾ രണ്ടു നമ്മളായിരിക്കും എതിരാളികളായിട്ട് വരുന്നത്, വേറെ ആരുമില്ല. സാധാരണ വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ കൊച്ചിലെ ഇങ്ങനെ തെറ്റാലിയൊക്കെ ഇട്ടിട്ട് കല്ല് വെച്ചിട്ട് അതുപോലത്തെ ഒരു ഗെയിം. 1-3 പവേർഡ് ബൈ ജോസ്കോ ജുവലേഴ്സ്. മാല എങ്ങനെയുണ്ട്? നല്ല രസം സാറെ. ഈ ലുക്ക് ഒരുപാട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. മഞ്ചമയല്ലേ എന്ന് ഓർത്തപ്പോ ഞാൻ ഓർത്തു ഇങ്ങനെ ഒരു വേഷമാകാം. എനിക്ക് സാരി കൊടുത്ത ആൾക്കാരെ കാണാൻ ഭയങ്കര ഇഷ്ടം. എന്താ ഒരു എനിക്ക് കൊടുത്ത അത് എനിക്ക് നടക്കാറില്ല. പക്ഷെ എനിക്കിങ്ങനെ പക്ഷെ ഉടുത്ത ഭയങ്കര ഭംഗിയായിരിക്കും. എനിക്കൊന്നും ഇതുവരെ സിനിമയിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തോണ്ടിരിക്കുന്ന പടത്തിലുണ്ട്, മറ്റേ നമ്മുടെ ജീവയുടെ പടത്തില്. ഓക്കെ, അപ്പൊ ജോസ്കോ ജുവലേഴ്സ്, MCR PR, കോട്ടൺ ക്ലബ് ആൻഡ് സൈന ക്യൂർ 5 അവരാണ് നമ്മുടെ സ്പോൺസേഴ്സ്. അവരെ ഓർമ്മിക്കാണ്ട് നമുക്ക് എപ്പിസോഡ് തുടങ്ങാൻ പറ്റത്തില്ല. പറ്റില്ല. നമുക്ക് വേണ്ടി ഇതാ നല്ല കളങ്ങളങ്ങളങ്ങള നല്ല രസമുള്ള ബോക്സുകളൊക്കെ വന്നിട്ടുണ്ട്. പണ്ടത്തെ നമ്മുടെ തെറ്റാലി കളിയില്ലേ, അത് കളിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ നാട്ടിൽ പോകുമ്പോ ഇങ്ങനെ അവര് അതിങ്ങനെ കളിക്കേണ്ട പ്രായത്തിൽ ഫുള്ള് മറ്റേ പരിപാടിയിൽ ഫോണിൽ പരിപാടി ചെയ്തോണ്ടിരിക്കും. ശരി, ഓക്കെ. അപ്പം ഇതിനകത്ത് ഓപ്പോസിറ്റ് മത്സരാർത്ഥിയായിട്ട് വരുന്ന ഞാനാണ്. നമുക്ക് കുറെ ബോൾസ് പവർഫുൾ മത്സരാർത്ഥിയാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റത്തില്ല അത്. കാരണം നമ്മൾ അതിൽ പിടിച്ച് വലിക്കുമ്പോൾ അത് പിടിച്ചു നിർത്താൻ വേണ്ടി രണ്ടുപേരും ഓർക്കസ്ട്രയിൽ നിന്നും ചുറു ചുറുക്കുള്ള രണ്ടുപേരും കടന്നു വരിക. ലിജോ ലിനു, കമോൺ. മഞ്ജിമയുടെ പ്രത്യേക ശ്രദ്ധിക്ക്. ഞാൻ ചിലപ്പോ വേണമെങ്കിൽ തോറ്റുവരാം. അത് അങ്ങനെ എന്റെ അച്ഛനും വളർത്തിരിക്കുന്നു, മറ്റുള്ളവർക്ക് സന്തോഷിക്കണം. മോളെ ആ വിചാരം എന്തുകാരും മത്സരിച്ചാലും ആത്മാർത്ഥമായിട്ട് മത്സരിച്ചു. കള്ളക്കളി, ഇത് വീഴുന്നില്ല. ലിജോ മുഖം മാറ്റിക്കട്ടോ. എനിക്ക് വേണ്ടി തോട്ടുതരാന്നല്ലോ പറഞ്ഞ, കുഴപ്പമില്ല.
ഇതെന്താ ഇത്? തട്ടീന്ന് അവിടെ എങ്ങനെയെങ്കിലും. ലാസ്റ്റ് മൂന്ന് ബോളും കൂടെയാണ് അവശേഷിക്കുന്നത് എനിക്ക്. ലാസ്റ്റ് മൂന്ന് ബോള്. എന്റെ ഒരു ബോളും കൂടെ ഉണ്ട്, ഒരു മിനിറ്റ്. പ്ലീസ്, എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. ഞാൻ ആങ്കർ ആയി മാറുകയാണ് പെട്ടെന്ന്. ഞാൻ ജയിച്ചിരിക്കുന്നു. എന്തായാലും കണ്ടോ, ഒന്നും അനങ്ങുന്നില്ല. അല്ല, അത് പറ്റില്ലല്ലോ. ഒരു ബോള്, ഒരു ബോൾ എങ്ങനെയെങ്കിലും എറിഞ്ഞു എറിഞ്ഞെങ്കിലും വാശിയെങ്കിലും തീർത്ത്. അല്ല, ഇത് വേണ്ട. അല്ലാണ്ട് അല്ലാണ്ട് എറിഞ്ഞാ പോകുന്നു. അല്ലാണ്ട് ശക്തമായിട്ട് തരുന്നേക്ക്. കണ്ടോ, ഇതോ ഞാനല്ല ആദ്യം എന്നോട് പറഞ്ഞത്. ജയിച്ചിരിക്കുന്നു. നല്ലൊരു കൈ എടുത്ത. കണ്ടോ, എനിക്ക് ഇതേ നടക്കുള്ളൂ. ഓക്കേ, മഞ്ജി ജയിച്ചിരിക്കുന്നു. അല്ല, എനിക്ക് തോന്നുന്നു എന്റെ ഈ വശം ശരിക്കും വേണമെങ്കിൽ സൈഡ് ഈ ലെഫ്റ്റ് സൈഡും കൂടെ വാസ്തു കറക്റ്റ് ആയിരുന്നു തോന്നുന്നു. ആ സങ്കടം തീർക്കാൻ വേണ്ടി പറ്റിക്ക് നമുക്ക് എല്ലാം കൂടെ ഇടിച്ചു പൊളിച്ചു. ഞാൻ സബ്ജക്ട് തോറ്റു തരാൻ ആഗ്രഹിച്ചു, പക്ഷെ ഇത് ഇത്ര പെട്ടെന്ന് ഇതെല്ലാം കൂടെ തരുക. നല്ല മനസ്സുകൊണ്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും മജീവ നമ്മളോട് ഭയങ്കരമായിട്ട് സഹകരിച്ച് നല്ല ഒരു രസമായിട്ട് നമ്മൾ ചെയ്യുന്നു. അപ്പം രണ്ട് സ്പെഷ്യൽ ഗസ്റ്റുകള്, ഞങ്ങളെ സംബന്ധിച്ച സ്പെഷ്യൽ ഗസ്റ്റ്, മഞ്ജിമയെ സംബന്ധിച്ച് മഞ്ജിമയുടെ എല്ലാമായ രണ്ട്. മഞ്ജിമ ഈ ലെവലിൽ എത്താനും മഞ്ജിമയ്ക്ക് മഞ്ജിമയും മഞ്ജിമയും രണ്ട് വ്യക്തികളെ നമ്മളോട് കൊണ്ടുവരാൻ പോകും. തെന്നിന്ത്യയിലെ താരറാണി മഞ്ജിമ മോഹൻ. താരറാണിയുമായിട്ടുള്ള നിമിഷങ്ങൾ നമ്മളിങ്ങനെ സല്ലാപത്തിൽ ഏർപ്പെട്ടുകൊണ്ട് പാട്ടും ഡാൻസും കളിയും ചിരിയും തമാശയുമായിട്ട്. ഓക്കെ, മഞ്ജിമയുടെ എല്ലാം എല്ലാമായ മഞ്ജിമയുടെ അച്ഛനും അമ്മയും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവരെയും കൂടെ നമുക്ക് സ്റ്റേജിലോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അവർ വരാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ മഞ്ജിമയ്ക്കൊപ്പം അവരും ചേരുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം പ്രശസ്തനായ ക്യാമറാമാൻ ഡയറക്ടർ വിപിൻ മോഹൻ ചേട്ടൻ ആൻഡ് ഗിരിജ മോഹൻ. എന്താ പറയാ, മൂന്നുപേരും കൂടി ഇരിക്കുമ്പോൾ അച്ഛനാണോ അമ്മയാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരുടെ കൂടെ സൗന്ദര്യം മൊത്തം അങ്ങ് മഞ്ജിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. വിപിൻ ചേട്ടനെ പറ്റി പറയാനാണെങ്കിൽ, സത്യൻ അന്തിക്കാടിന്റെ സിനിമകളിൽ നമുക്ക് ഇപ്പോഴും മറക്കാനാവാത്ത പട്ടണ പ്രവേശം തുടങ്ങിയ ഒരുപാട് സിനിമകൾ, സത്യൻ സാറിന്റെ ഒരു യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് വരെ എല്ലാ പടത്തിലും ക്യാമറ വിപിൻ ചേട്ടനായിരുന്നു. സൂപ്പർ, അതൊരു ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. അതിനുശേഷം വിപിൻ ചേട്ടൻ പിന്നെ സംവിധായകനായി മാറി. ചേച്ചിയാണെങ്കിൽ കലാമണ്ഡലത്തിൽ നിന്നും എത്ര വർഷം പ്രാക്ടീസ്? 4 വർഷം സ്കോളർഷിപ്പോടുകൂടി പാസ്സായിട്ട് ഭയങ്കര വലിയൊരു ടീച്ചറാണ്, നർത്തകിയാണ്. ശരിക്കും ഭയങ്കര സന്തോഷത്തിലാണ് ഇവര്. ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, 1-1-3 വരുന്നതിൽ അപ്പുറം ഇവർ മകളെ 6 മാസം കൂടിയാണ് കാണുന്നതെന്നുള്ളതാണ് സന്തോഷം. അല്ല, ഇതിൽ വരാനുള്ള ഒരു കാരണം അത് തന്നെയാണ്. അയ്യോ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാണ്. കാരണം അമ്മ മരിച്ച എനിക്ക് 2 മന്ത്സ് ആയില്ല. പക്ഷെ അവളെ കാണാലോ. എന്താണ് അവസാനം വന്നത്? അച്ഛന്റെ ബർത്ത്ഡേക്ക് ആയിരുന്നു. ചെന്നൈയിലേക്ക് വന്ന തീരെ വരാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളാണ്. എനിക്ക് വന്നു കഴിഞ്ഞാൽ സമയം നല്ലോണം സ്പെൻഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ കുറച്ച് നാളായിട്ട്, 1 മാസം ഞാൻ ഹൈദരാബാദിലായിരുന്നു. അതിന് തിരിച്ചു വന്ന് ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. 2 ദിവസത്തിനൊന്നും നമ്മൾ ആ ഷൂട്ടിന്റെ ഇടയ്ക്ക് കിട്ടുന്ന 2 ദിവസം അച്ഛനും അമ്മയും പറഞ്ഞിട്ടുള്ള കാര്യം, വരണ്ട, റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറയും. ഈ പറഞ്ഞ പോലെ 2 ദിവസം റെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ആൾക്കാർക്ക് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. കാരണം ഇതിന്റെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി പോരാൻ പറ്റില്ലല്ലോ അല്ലേ. ഉറക്കം 10-15 ദിവസം, 1 മാസം 2 മാസം അടുപ്പിച്ച് ഷൂട്ടായിരിക്കും. അപ്പൊ റെസ്റ്റ് കിട്ടുമ്പോൾ ഓടി ഇങ്ങോട്ട് ഫ്ലൈറ്റ് കയറി വരാൻ പറ്റാത്ത. എനിക്ക് ഇടയ്ക്ക് വെച്ച് എങ്ങനെയായിരുന്നു പറഞ്ഞാൽ, ഒരു ദിവസം മധുരയിലെ ഷൂട്ട്, ഒരു ദിവസം ഹൈദരാബാദിൽ ഷൂട്ട്, അതിന് തിരിച്ച് കൊച്ചിയിൽ വന്നു മിക്കായലിന്റെ സമയത്ത്. എനിക്ക് ആ ഒരു സമയത്ത് ഞാൻ മനസ്സിലാക്കിയാലും ഇല്ല, പടങ്ങൾ പതുക്കെ എടുത്താൽ മതി, ഇങ്ങനെ പടം ചെയ്യേണ്ട, ബിക്കോസ് അത് ഹെൽത്തിന് ഒരുപാട് എഫക്ട് ചെയ്യും. സമയവും കിട്ടുന്നില്ല അല്ലെ, സമയങ്ങൾ വിളിക്കാൻ സമയം കിട്ടില്ല. അല്ല, എനിക്ക് മഞ്ജിമ പറഞ്ഞു 1-1-3 വരാൻ എന്നേക്കാളും ഇഷ്ടം എന്റെ അമ്മയ്ക്ക്. വേറെ ഒന്നിലും വന്നില്ല ഈ പരിപാടിയിലൊന്നും. അമ്മയ്ക്ക് എപ്പോഴും അമ്മയുടെ കംപ്ലൈന്റ്. ഇത്രയും ഇഷ്ടം അത് പറയാ, അത് റിമി അല്ലേ, അതാ ഇവിടെ എപ്പോഴും പറയണത്. അമ്മയ്ക്ക് എന്നെ ഭയങ്കര സ്ട്രിക്റ്റിൽ വളർത്തും, ബാക്കി പിള്ളേരൊക്കെ അമ്മ ഭയങ്കരമായിട്ട് കൊഞ്ചിക്കുന്നു.
ഞാൻ ശരിയാണ്, അവനവൻ്റെ മക്കള് നമ്മൾ കുറച്ചും കൂടെ ഒരു നല്ല വഴി. എനിക്ക് മക്കളെ ഭയങ്കര ഇഷ്ടമാണ്. ഏത് ഏത് മക്കളെയാണെങ്കിലും ആരുടെ മക്കളെയാണെങ്കിലും ബാക്കിയുള്ളവരൊക്കെ എന്നെ നശിച്ചു പോകട്ടെ, നശിച്ചു പോകട്ടെ, അവർക്ക് 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 പറഞ്ഞു കൊടുക്കാൻ അവർ അച്ഛനമ്മമാരുണ്ട്. എന്തായാലും അമ്മയുടെ നിർബന്ധത്തിനാണ് മഞ്ജിമ. എന്തായാലും അമ്മക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രോഗ്രാം. ഞാൻ പറഞ്ഞു നീ പോണം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് വടക്കൻ ചെലവിടെ സമയത്ത് വരാൻ പറ്റിയില്ല, അത് ഭയങ്കര കംപ്ലൈന്റ് ആയിരുന്നു. പോയില്ലെന്ന് പറഞ്ഞു എപ്പോഴും പറയും ഒന്നും ഒന്നും മൂന്ന് പോകാൻ പറയും. ഇന്ന് ഇനിയിപ്പൊ ചെന്നൈ പോയി കഴിഞ്ഞാൽ ഇനി ആറു മാസം കഴിയുമോ? അതെയോ ഇല്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്നാലും ഈ വളർച്ച കാണുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ വളരെ സന്തോഷം. അതായത് നേരത്തെ ഒക്കെ ബിപിൻ മോഹന്റെ മകളാണ് മഞ്ജിമ എന്നാ പറയാറുണ്ട്, ഇപ്പൊ നേരെ തിരിച്ചാണ്, മഞ്ജിമയുടെ അച്ഛനാണ്. വളരെ സന്തോഷമുണ്ട് അങ്ങനെ. കാരണം ഞാൻ വിചാരിച്ചതിൽ അപ്പുറമായിപ്പോയി അവള്. കാരണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ എല്ലാം സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് പറയും ഇന്ന മാതിരി ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്ന മാതിരിയൊക്കെ. എനിക്ക് ഒന്നും ഒന്നും പറയില്ല. എനിക്ക് ആപ്പാട് ടെൻഷൻ എപ്പോഴാണ് വെച്ചാൽ ഇവള് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ആ പാരീസിൽ പോയ സമയത്തൊന്നും ഞാൻ പകുതി ദിവസം ഉറങ്ങിയിട്ടില്ല. കാരണം ഇവിടെ എവിടെ പോകണം, എവിടെയാണ്, എയർപോർട്ടിൽ കിടക്കണം ഒക്കെ. എനിക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ. ആ കുട്ടി പാരീസിലില്ലായിരുന്നു. എന്തിനാ അവിടെ? നമ്മുടെ ഇവിടെയാണ് എല്ലാവരും കൂടുതലും പത്ത് പേരെ കൂട്ടി പോകണം, പക്ഷെ അവിടെയൊക്കെ എല്ലാവരും അവിടെയൊക്കെ നമ്മള് ശ്രദ്ധിക്കണം എന്നാ. ഞാൻ അതിപ്പം ചില കാര്യങ്ങൾ നമുക്ക് അറിയാം റിസ്ക് ആണ്, ചെയ്യാൻ പാടില്ല ചില കാര്യങ്ങൾ. ഇപ്പം ഞാൻ ഇപ്പൊ ആരെങ്കിലും പുറത്തു പോകുന്ന എനിക്ക് അത്രയും വിശ്വാസമുള്ള ഒരു ആളുടെ കൂടെ മാത്രമേ ഞാൻ ഒറ്റയ്ക്ക് പുറത്ത് നൈറ്റിലൊക്കെ പോകും. അതെ, ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട, അതൊരു സാക്രിഫൈസ്. നമ്മളിപ്പം എന്റെ ഫ്രണ്ട്സ് പോകുന്നു അതുകൊണ്ട് ഞാൻ പോകുന്നു, അത് ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ എനിക്കൊന്നും. അത് കോളേജിൽ പഠിച്ചോ കുറെ എക്സ്പോഷർ കൊണ്ടും, പിന്നെ ശരിക്കും പറഞ്ഞാൽ സിനിമയിലുള്ള എനിക്ക് അങ്ങനെ ഒരു 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 എനിക്ക് പറഞ്ഞൂടാ എന്താ കാര്യം. എനിക്ക് ഞാൻ പട്ടണത്തിൽ ഒരു കാര്യം കൂടെ ഉണ്ട്, റിമി അതിൽ പാടിയിട്ടുണ്ട്. അല്ല അതിലൂടെ ഞാൻ, കാരണം എനിക്ക് എന്റെ കരിയറിൽ തന്നെ ദാസാറിന്റെ കൂടെ പാടി ഒരേ ഒരു സിനിമ, അതെനിക്ക് ഒരിക്കലും മറക്കാൻ വരുന്നില്ല. കണ്ണനായാൽ രാധ വേണം, രാമനായാൽ സീത വേണം എന്ന് പറയുമ്പോ മഞ്ജിമയായാൽ ആര് വേണം? ഒരു മേനോൻ വേണോ? അങ്ങനെ ഒരു ജാതി മതം പ്രശ്നങ്ങളൊന്നും ഇല്ല, സിനിമാ നടനായാലും പ്രശ്നമില്ല. നല്ല സ്വഭാവം. സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളുകൂടി, സിഗരറ്റ് വലിയ, അതൊന്നും കുഴപ്പമില്ല. അതല്ല ഞാൻ പറയുന്നത്, മറ്റുള്ളവരുള്ളൊരു പെരുമാറ്റം, മറ്റുള്ളവരെ കെയർ ചെയ്യുന്നത് അതാണ്. ഞാൻ ഒരിക്കലും ഓ കള്ളു കുടിക്കുന്നോ സിഗരറ്റ് എന്നാ ചീത്ത മനുഷ്യൻ അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടില്ല. മറ്റുള്ളവരെ കെയർ ചെയ്യണം, എന്റെ അച്ഛനമ്മേനെ ഞാൻ എങ്ങനെ കാണുന്നു അതുപോലെ അയാൾക്കും കാണാൻ സാധിക്കണം. അപ്പൊ കേട്ടല്ലോ, അത്യാവശ്യം കള്ളു കുടിക്കാം, അത്യാവശ്യം സിഗരറ്റ് വലിക്കാം, അതൊരു ശീലമാക്കണ്ട. ഇല്ല അച്ഛനമ്മക്ക് ഇഷ്ടപ്പെട്ട, ഇല്ല പക്ഷെ അച്ഛൻ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അച്ഛൻ ചിലവരെ കണ്ടാൽ തന്നെ അറിയാം. അമ്മയ്ക്കും ആ ഒരു കഴിവുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഒത്തിരി പേര് റിജക്ട് ആക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ അതാണ് വീട്ടിൽ ആരെയും കൊണ്ടുവന്നിട്ടില്ല. ജാതകത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ശരിക്കും നിങ്ങള്? വേണമല്ലോ ശരിക്കും. ഇല്ല പക്ഷെ ഞങ്ങളുടെ ജാതകം ചേരൂല. ചേരൂല, അതുകൊണ്ട് നിങ്ങൾ ഇത്രയും വർഷം പോയെന്ന്. ലവ് മാരേജ് ആണ്. ലവ് മാരേജ് എന്ന് പറയുമ്പോ എങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്? അതുകൊണ്ട് എനിക്ക് ക്യാമറ കാണുമ്പോളേ ഇപ്പൊ പേടിയാ. ഇപ്പൊ മനസ്സിലായില്ലേ? ക്യാമറയിലൂടെ എവിടെ എവിടുന്നായിരുന്നു ആ ഈ മുഖം കണ്ടത്? അതെ, അതായത് നല്ലൊരു നായകന്റെ കൂടെയാണ് അഭിനയിച്ച, പക്ഷെ ഞാൻ പിന്നെ അഭിനയിച്ചില്ലെങ്കിൽ ആരും പോപ്പുലർ ആയി. പഴയൊരു നടിയാണോ അപ്പൊ നമ്മുടെ ഒരു പടം കഴിഞ്ഞ പച്ചൻ ലോക്ക് ചെയ്തു ഫുള്ളായിട്ട്. അങ്ങനെ അഭിനയിക്കാൻ പോവില്ല എന്നുള്ളത് ഉള്ള ഉറപ്പില് മാത്രമാണ് കിട്ടിയത്. കഥയെന്ന് പറഞ്ഞേ ഗോപിച്ചേട്ടൻ ഡയറക്ടേഴ്സ് കൊടിയേറ്റം ഗോപി ആദ്യത്തെ ഗോപിച്ചേട്ടൻ ഡയറക്ട് ചെയ്ത സിനിമയിൽ മുരളിച്ചേട്ടൻ നായകനായിട്ടുള്ള സിനിമയിലായിരുന്നു നമ്മുടെ. അപ്പൊ കഷ്ടകാലത്തിന് നമ്മുടെ അച്ഛൻ ക്യാമറമാനായി ഒരൊറ്റ പടത്തോടെ ഈ പടിക്ക് പുറത്തു കെട്ടി വീട്ടിലിരുത്തി. അതാ വരാനുള്ളത് വഴി തങ്ങൂല. ഒരു ഫിലിമിന് വേണ്ടി വിളിച്ച് ഞാനും ബ്രദറും കൂടെ കാണാൻ പോവൊക്കെ ചെയ്തു. അപ്പോഴേക്കും ഇവിടെ പ്രേമം മൂത്ത കാരണം പോലെ 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 ഭയങ്കര ടെൻഷൻ ആയിപ്പോ. കാരണം വേറെ സിനിമയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കൈവിട്ട് പോവുമല്ലേ. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം.
അങ്ങനെ പോകാൻ ഞങ്ങൾ സമ്മതിച്ചില്ല. മൂന്നുപേര് സംസാരിക്കുമ്പോഴാണ് നമ്മൾ വീട്ടിൽ ഭയങ്കര, നമ്മളിപ്പോഴാണ് ശരി ഇത്രയും ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നത്. കൊച്ചിലേക്ക് മാണ്ട് മഞ്ജിമ്മയെ ഞാൻ കണ്ടതാ ഏതൊരു പരിപാടിയിൽ. പക്ഷെ എനിക്ക് ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം. കാരണം ആ ഒരു ഫീൽ ആവുമ്പോൾ നമുക്ക് കാണുന്നവർക്കും ഒക്കെ നിങ്ങൾ ഭയങ്കര ഓപ്പൺ ആയിട്ട്, നമുക്കിപ്പോ ഒരു ഇന്റർവ്യൂ ആയിട്ട് ഇപ്പം ഇവിടെ ഉണ്ടോ ക്യാമറ? ക്യാമറ ഉണ്ടല്ലേ, പല കാര്യങ്ങളും അത്ര ഓപ്പൺ ആക്കണ്ടല്ലേ. ഇല്ല അങ്ങനെ ദേഷ്യം ഭയങ്കര എല്ലാവർക്കും വരും, എനിക്കും വരാം. എനിക്ക് ദേഷ്യം, അച്ഛനും ഞങ്ങളുടെ, അതായത് പ്രത്യേകിച്ച് എന്റെയും ചേട്ടന്റെയും കാര്യത്തില് അമ്മയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷെ അമ്മ വഴക്കോറ, അച്ഛൻ വല്ലപ്പോഴേ പറയുള്ളൂ. അതുകൊണ്ട് നമുക്ക് കരച്ചിലാവും. അച്ഛൻ പറയുമ്പോ അമ്മ പറയാതെ എല്ലാ ദിവസം കിട്ടുന്നതാണല്ലോ എന്നുള്ള രീതിയാണ്. അച്ഛൻ പറയുമ്പോ ഞങ്ങൾക്ക് അത് രണ്ടുപേർക്കും ഭയങ്കര സീരിയസ് ആയിട്ട്. അതല്ല, അത് കുഞ്ഞിലെ ഇവരെ വളർച്ച ആയിട്ടും കണ്ടിട്ടില്ല. അല്ല അങ്ങനെ പെട്ടെന്ന് അങ്ങ് ദേഷ്യം വന്നിട്ട് പിടിച്ചാ കിട്ടാത്ത രീതിയിൽ നമുക്ക് ഇറിറ്റേഷൻ തോന്നി, എന്തെങ്കിലും ഓർമ്മയുണ്ടോ? പിന്നെന്താ, പ്രിയ സിനിമയില് അല്ല നായിക പോകുമ്പോ ഇവള് പിന്നാലെ പോയിട്ട് പൂ കൊടുക്കണം. ഏത് പൂ കൊടുക്കണം? ശരിയാവണില്ല. അവസാനം ഞാൻ അമ്മോ വിളിച്ചു, അമ്മൂന്നാണ് വിളിക്കുന്നത്. അതോടെ ആ ഷോട്ട് റെഡി ആയി, കരഞ്ഞിട്ട് നിർത്തണം. ഓക്കെ, മഞ്ജിമ ഇങ്ങനെ ഒരു ആക്ട്രസ് ആവുന്നതിന്റെ മുന്നോടിയായിട്ട് നിങ്ങൾക്ക് കൊച്ചില് എന്താ തോന്നി തുടങ്ങിയത്? എന്തൊക്കെയായിരുന്നു മഞ്ജിമയിൽ നിന്നും? അല്ല ഈ അവളെന്നെ പറയായിരുന്നു, ഞാൻ അതാവും ഇതാവും. അവൾ എയർ ഹോസ്റ്റസ് ആവുന്ന പറഞ്ഞു, ഫാഷൻ ഡിസൈനർ ആവുന്ന പറഞ്ഞു, പിന്നെ വേറെ ഷെഫ് പറഞ്ഞു, അവസാനം മാക്സിലോട്ട് പോകുന്നുണ്ട്. അമ്മയ്ക്ക് പഠിച്ചാ മതി, പക്ഷെ അത് നല്ല കാര്യം കേട്ടോ. അല്ലാണ്ട് ഞങ്ങളുടെ മകൾ ഇത് ആവണം, എനിക്ക് ഏറ്റവും ഷോക്കിംഗ് ആയിരുന്നു ഇവിടെ പറഞ്ഞപ്പോ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു. ഞാൻ ഞെട്ടിപ്പോയി, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം. അമ്മ മോളെ അത് വേണോ? ടെൻത്തിലും നല്ല മാർക്കായിരുന്നു. കോളേജില് ഇഷ്ടം തോന്നിട്ടില്ല, വിശ്വസിക്കാവുന്ന കാര്യമാണോ? എനിക്കറിയാം, കാരണം അച്ഛനും അമ്മയും കണ്ടുപിടിക്കും. എന്റെ അടുത്തൊന്നും ഇതുവരെ മറച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു, ഞാൻ പറയട്ടെ, ഇഷ്ടം അങ്ങനെ ഇപ്പൊ ഞാൻ ഒരാളെയും കണ്ട് എനിക്ക് അങ്ങനെ ഇഷ്ടം തോന്നില്ലെന്ന് പറഞ്ഞാൽ പച്ചക്കള്ളമാണ്. തീർച്ചയായിട്ടും ചിലവരെ കാണുമ്പോൾ നമുക്ക് ഒരു ഇഷ്ടം തോന്നും, പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കാണുന്നവരെല്ലൊക്കെ അച്ഛനെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചാണ് നോക്കുന്നത്. അതുകൊണ്ടായിരിക്കും മിക്കവാറും ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പൊ നല്ലൊരു ടോക്ക് ഷോ ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്യുന്നു. വീണ്ടും വീണ്ടും മഞ്ജിമ ഉയരങ്ങൾ കീഴടക്കട്ടെ. ഈ സ്റ്റേറ്റ് അവാർഡ് മാത്രമല്ല, അല്ലെങ്കിൽ ഇപ്പൊ കിട്ടിയ ഓരോരോ അവാർഡ്സ് മാത്രമല്ല, മഞ്ജിമയുടെ മനസ്സിൽ ചില ഡ്രീംസ് ഉണ്ട്, എയിം ഉണ്ട്, നല്ല പടങ്ങൾ, അതിലുപരി നല്ല കഥാപാത്രങ്ങൾ. അതെ, എന്നും ആൾക്കാർ ഓർമ്മിക്കണം എന്നുള്ളത്. കാരണം പ്രിയം എന്നുള്ളൊരു പടം കൊണ്ടാണ് ഇന്ന് വരെ ഞാൻ പടം ചെയ്തില്ലെങ്കിലും അവരെന്നെ ഓർക്കുന്നില്ല, എനിക്ക് ഉറപ്പാണ്. അതുപോലെ എന്നും അവർ ഓർക്കാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ ചെയ്യണം. തീർച്ചയായിട്ടും നമ്മളോടൊപ്പം മഞ്ജിമ, മഞ്ജിമയുടെ അച്ഛൻ വിപിൻ മോഹൻ, അതുപോലെ അമ്മ ഗിരിജ മോഹൻ, അങ്ങനെ ഓക്കെ. അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ച് ടാറ്റാ ബൈ ബൈ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ മഞ്ജിമയ്ക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് തരാൻ പോവുകയാണ്. പക്ഷെ മഞ്ജിമയ്ക്ക് അതൊരു പക്ഷെ വലിയ ഗിഫ്റ്റ് ആയിരിക്കാം. മഞ്ജിമയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്, ഒരു ഒരു ഇതാണ്. അത് ഞങ്ങൾ ഇപ്പൊ കൊണ്ടുവരും. ഒരു ആളാണ്, ചെന്നൈയിലുള്ള ഒരാളാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാ, നമ്മള് നേരത്തെ കൊറേ കല്യാണ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലേ? മഞ്ജിമ സ്നേഹിക്കുന്ന, മഞ്ജിമയെ സ്നേഹിക്കുന്ന ഒരാളാണ്. നേരത്തെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു, എന്നെ ആരും സ്നേഹിക്കൂല, പിന്നെ എനിക്ക് അങ്ങനെ ഞാൻ ഇങ്ങനെ ആരെയും സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നമ്മളോട് പറയുമ്പോ സൂക്ഷിക്കുന്നായിരുന്നു. എന്തായാലും മഞ്ജിമയ്ക്ക് ഇദ്ദേഹത്തെ കാണുമ്പോ ഭയങ്കര സന്തോഷവും, അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഓക്കെ, ഒരു സർപ്രൈസ് വിസിറ്റ് ആണ്, നമുക്ക് നോക്കാം. നടപ്പിലെനിക്ക് മനസ്സിലായ
ഞാൻ നേരത്തെ ചോദിച്ചില്ല, അഞ്ചാറ് മാസം ഞാൻ എങ്ങനെ അച്ഛനും അമ്മേനെ കാണാതിരിക്കുന്നു. ഇദ്ദേഹം ഉള്ളിടത്തോളം കാലം എനിക്ക് ഒരു പേടിയില്ല. എനിക്കിന്നു അച്ഛനും അമ്മയ്ക്കും എന്നും ലോക്കൽ ഗാർഡിയൻ ആയിട്ടിരിക്കുന്നു. മകൻ പലപ്പോഴും ഞങ്ങൾക്ക് കിട്ടാറില്ല, അതിന് പകരം ഒരാളാണ്. ഒരുപക്ഷെ അച്ഛനമ്മയെ കണ്ടപ്പോ പോലും ഇത്രയും ഒരു വികാരാധീനയായില്ല. പക്ഷെ ഇദ്ദേഹത്തെ കണ്ടപ്പോഴത്തേക്ക് സീക്രറ്റ്സ് അറിയാവുന്ന ഒരാളും കൂടെയാണ്. അതെ, എനിക്ക് എന്താ പറയാ, ഞാൻ നമുക്ക് ഈ ഞാൻ ടെൻഷൻ വരുമ്പോ ഞാൻ അച്ഛനും അമ്മയോടും പറയാറില്ല. അത് ഞാൻ കൂടുതലും അത് അവരെ പറഞ്ഞ് വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിക്കും. അപ്പോ ഞാൻ പോകുന്ന അങ്കിള് വീണു അങ്കിളാണ്. എല്ലാവരും കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി, ഗിരി ചേച്ചി എന്താണ് നിങ്ങളുടെ റിലേറ്റീവ് ആണോ അതോ നെയ്ബർ ആയിട്ട് വന്ന? അങ്ങനെ അല്ല, റിലേറ്റീവ് ആണെങ്കിലല്ലോ ബന്ധം. നെയ്ബറായിട്ട് വന്ന, നെയ്ബറായിട്ട് വന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലാളാ. എന്റെ അമ്മയുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, എനിക്ക് ഒരു അനിയനോ അനിയത്തി, ഞങ്ങൾ ഏഴു മക്കളാണ്, ഞാൻ ഏഴാമത്തെ. അപ്പൊ എപ്പോഴും ഞാൻ അമ്മയുടെ അടുത്ത് പറയും, എനിക്ക് അനിയത്തി ഇല്ല, അനിയില്ല, എനിക്ക് വഴക്ക് പറയാൻ ആരുമില്ല, എല്ലാരും എന്നെ വഴക്ക് പറഞ്ഞു. അതായത് ബേസിക്കലി അമ്മയുടെ എല്ലാ വഴക്കും വാങ്ങിക്കുന്നത് ഞങ്ങൾ ഭയങ്കരമായിട്ട് തല്ലുകൊടുക്കും. മൊത്തം അവർ രണ്ട് റേഷൻ കാർഡിൽ എന്റെ പേരുണ്ട്. പാലക്കാടുള്ള റേഷൻ കാർഡിലും തൃശ്ശൂർ ട്രിവാൻഡ്രത്തിലുള്ള റേഷൻ കാർഡിലും. ശരിക്കും പാലക്കാടുകാരനാണ്? അല്ല, ഞാൻ തൃശ്ശൂരുകാരനാണ്. അപ്പൊ ഈ തിരുവനന്തപുരത്താണോ ഇപ്പൊ? ഇപ്പൊ തിരുവനന്തപുരം. അല്ല, ഞാൻ ഇവര് വന്ന് കഴിഞ്ഞിട്ട് ഞാൻ വന്നു, അങ്ങനെ തലവെച്ചു കൊടുത്തു. അതെ, എനിക്ക് എപ്പോഴും വീട്ടിലെല്ലാം ഓക്കെ ആണ്, സേഫ് ആണ്, ഒന്നും പേടിക്കാല്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് ഗ്യാരണ്ടി തരുന്ന ഒരാളാണ്. അയ്യോടാ, നമ്മളെ ഈ ഭൂമിയിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കാരാണ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യം വരുമ്പോ അങ്ങനെയൊന്നും അല്ല. ബ്ലഡ് റിലേഷൻ വേണോന്നില്ല, അത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. അത് അത്ഭുത ഭയങ്കര ഒരു സംഭവമായി പോയട്ടോ. അല്ല, നമ്മുടെ ചോദിച്ചു ആരാണ് ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കണം. അപ്പൊ അവളെ രണ്ട് ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ഉണ്ട്, ഒരാൾ ദുബായ്, ഒരാൾ ബാംഗ്ലൂർ. വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് അവളുടെ വശത്തുനിന്ന്, ഞങ്ങളുടെ വശത്തുനിന്ന് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന സാധനം വേണമെന്ന്. അവളുടെ അമ്മ ആറ് മാസമായെങ്കിൽ വേണുങ്ങളെ കണ്ടത് ഞാൻ അവസാനം ജൂണിലാണ്. ജൂണിലാണ്, ഒരു വർഷം. ഇവരെ പറ്റി പറയാം. ഈ ഫാമിലി ആയിട്ട് ഇത്രയും അറ്റാച്ച്ഡ് ആവാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ മഞ്ജിമയെ പറ്റി പെട്ടെന്ന് ഷോർട്ട് ആയിട്ട് പറയാനാണെങ്കിൽ രണ്ട് വേർഡ് ഞാൻ പറയാം. ഷീസ് എ വെരി സ്ട്രോങ് പേഴ്സണാലിറ്റി ആണ്, ലെവൽ ഹെഡഡ് ആണ്. സ്ട്രോങ് പേഴ്സണാലിറ്റി കാരണം ഷീ കൺട്രോൾസ് ഹർ ഇമോഷൻസ് ക്വൈറ്റ് വെൽ. അതൊരു ഭയങ്കര ക്വാളിറ്റിയാണ്. അത് ഈ ഏജിൽ അതുപോലെ ഒരാളെ കാണുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പക്ഷെ അങ്ങനെ താങ്ങാൻ പറ്റാത്ത ദൈവം സഹായിച്ച അങ്ങനെ വലിയൊരു വിഷമമൊന്നും മഞ്ജിമിക്ക് വന്നിട്ടില്ല. പക്ഷെ എന്നാലും ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് സഹായിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാവും. അതെ അതെ. പക്ഷെ എന്നാലും ഈ ഒരു വർക്ക് സ്ട്രെസ് ഇഷ്ടം പോലെ വരണം. താങ്ങാൻ പറ്റുന്ന പറഞ്ഞാൽ ചില സമയത്ത് ഞാൻ ആലോചിക്കും, ഞാൻ ഇത്രയൊക്കെ അനുഭവിക്കണോ വീട്ടിൽ പോയി അച്ഛനമ്മയുടെ കൂടെ ഇരുന്ന പോലെ. പക്ഷെ ഐ എം നോട്ട് സമൺ വിൽ ഗിവ് അപ്പ്. ഞാൻ അത് തീർച്ചയായിട്ടും ഞാൻ അച്ഛനോട് എപ്പോഴും പറയാം, ഞാൻ ഒരിക്കലും ഇത് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറി നിൽക്കില്ല. എനിക്ക് പറ്റുന്നിടത്തോളം കാലം ഞാൻ ഐ വിൽ ഫൈറ്റ് ഫോർ ഇറ്റ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഇത് എല്ലാ പെൺകുട്ടികൾക്കും ഒരു ഇതായിക്കോട്ടെ, നല്ല ഒരു മോട്ടിവേഷൻ എപ്പിസോഡും കൂടി ആയിക്കോട്ടെ. ഭയങ്കര സ്ട്രോങ്, ബ്യൂട്ടിഫുൾ, ബോൾഡ് എന്നൊക്കെ എനിക്ക് വിശേഷിപ്പിക്കാൻ തോന്നുന്നു. എല്ലാം കൊണ്ടും കറക്റ്റ് ആണ്. അതെ, ഒന്നും ഒന്നും.